Hi friends, welcome to Sakshi Kitchen. In namukku beef varatti enganeyanu thayaarakkunnathu nokkam. Adinayittu njan ivide 1/2 kilo beef eduthittundu. Idu nallana kazhugi vrithiyaakki eduthathaanu. Ennittu pressure cooker-il aakki eduthittundu. Ini idilekku korachu masala podigal namukku cherthu kodukkanam. Aadyam 1/2 teaspoon manjal podi cherthu kodukkam. Pinne vendathu 1/3 teaspoon kurumulagu podiyaanu. 1/2 teaspoon mulagu podi. 1/2 teaspoon garam masala, pinne avashyathinu uppu, ini idilekku 1 teaspoon injiyum velthulliyude paste cherthu kodukkam, pinne 2 pachamulagu keeriyathu, pinne avashyathinu karivepilla, ini idilekku swalpam velichenna olichu kodukkam, pinne 4-5 chomnulliyum kooda cherthittu kodukkam, ennittu idellam koodi kai kondu nallana ee beefil onnu puratti kodukkanam. ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബീഫിനുള്ളിൽ ധാരാളം വെള്ളം കാണും ആ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും ഇത് വെന്ത് വരാൻ വേണ്ടിട്ട് 4-5 വിസിൽ വേണ്ടി വരുവേ പിന്നെ ഓരോ കുക്കറിന്റെ അനുസരിച്ചിട്ട് മാറ്റം വരാം അതുപോലെ തന്നെ മൂത്ത ഇറച്ചിയാണെങ്കിൽ വെന്ത് വരാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കും ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ബീഫ് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഒരു വിസിൽ വന്നതിനു ശേഷം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 4 വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ദേ ബീഫ് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളമുണ്ട് എന്നാൽ ഞാൻ സ്വല്പം വെള്ളവേ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പക്ഷേ നോക്ക് ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത് ഇനി ഇതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ നമുക്കൊന്ന് വഴറ്റി എടുക്കണം ബീഫ് വഴറ്റി എടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പോ കൊച്ചുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ ബീഫിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് കൊച്ചുള്ളി ചേർക്കുമ്പോൾ തന്നെയാണ് അല്ലെങ്കിൽ കുറച്ച് കൊച്ചുള്ളിയും ഒരു സവാളയും കൂടി ചേർത്താലും മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാൻ ഇവിടെ 2 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാനേ ഇനി സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ സാധനം തേങ്ങാക്കൊത്താണ് അതും കൂടി ചേർക്കാം ഇപ്പൊ തേങ്ങാക്കൊത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർക്കാം ഇനി ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരണം ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് വാടി വരട്ടെ അപ്പൊ തക്കാളി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ മുളക് പൊടി അധികം ചേർക്കത്തില്ല എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ അപ്പൊ നമ്മുടെ പൊടികളൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം ആ ഗ്രേവിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണേ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ അപ്പൊ ദേ ബീഫിനുള്ളിലെ ഗ്രേവി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് നാരങ്ങാ നീരാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനേ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ വരട്ടിയെടുക്കാം ബീഫ് നല്ലോണം വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം